ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രഭാതത്തിൽ നമുക്ക് വചനം കേൾക്കാം. സങ്കീർത്തനം 121:3. നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല, നിൻ്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല എന്ന് പറയുമ്പോൾ നിന്നെ എല്ലാ സമയങ്ങളിലും ദൈവം സംരക്ഷിച്ചു കൊണ്ടുപോകും എന്നാണല്ലോ അതിനർത്ഥം. കർത്താവ് ഒരിക്കലും ഉറക്കം തൂങ്ങില്ല. ഞാൻ എത്ര ഉറങ്ങിയാലും ഞാൻ എത്ര നിർനിമേഷനായിരുന്നാലും ദൈവം തമ്പുരാൻ എന്നോടൊപ്പം ഉള്ളതുകൊണ്ട്, അവനെൻ്റെ പിതാവായതുകൊണ്ട്, എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതുകൊണ്ട് ദൈവത്തിന് ഉറക്കം തൂങ്ങാൻ കഴിയില്ല. ഞാൻ ഉറക്കണം. എന്നാൽ ഞാനും കൂടെ ദൈവത്തോടൊപ്പം ഉണർന്നിരുന്നാലോ? എൻ്റെ കാൽ വഴുതുന്നു എന്ന് മനസ്സിലാകുന്ന ഓരോ സമയങ്ങളിലും ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിക്കൊടുക്കാതെ ഞാൻ അതിന് ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, അതായത് കാൽ വഴുതാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ എന്നിൽ അതീവമായി വളർന്നു വന്നുകൊണ്ടിരിക്കും. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ചും അങ്ങോട്ട് സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് വേണം. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ദൈവത്തോട് കർത്താവെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കാൽ വഴുതുവാൻ കർത്താവ് സമ്മതിക്കില്ല, എൻ്റെ കാൽ വഴുതുവാൻ ഞാനും സമ്മതിക്കാതിരിക്കണം. ഞാനിന് ശ്രമിക്കണം. ഈ ശ്രമമാണ് കർത്താവ് ആഗ്രഹിക്കുക. ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.